സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ സ്കൂളിൽ പഠിക്കാനും ഈ സ്കൂളിലെ ചെയർപേഴ്സണായിട്ട് തന്നെ തിരഞ്ഞെടുത്തു എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഈ സ്കൂളിലെ കുട്ടികളെന്ന് വെച്ചാൽ പിന്നെ എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും നല്ലൊരു ഇതാണ്, വിജയങ്ങളും എല്ലാം കൈവരിച്ചുകൊണ്ടുള്ള ഒരു സ്കൂളാണ്. ഇപ്പോൾ കേരളത്തിൽ 1990 മുതലാണ് ഈ പ്ലസ് ടു സംവിധാനം നിലവിൽ വരുന്നത്. ആദ്യത്തെ വർഷം 35 ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സംവിധാനം. പിന്നീട് 91 ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന അടിസ്ഥാനത്തിൽ പ്ലസ് ടു കൊടുത്തത് ഈ മണ്ഡലത്തിൽ വന്നിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ അന്ന് ആദ്യത്തെ 5 എയ്ഡഡ് സ്കൂളുകളാണ് വന്നത്. അതിൽപ്പെട്ട ഒരു സ്കൂളാണ് കല്ലിങ്ങൽ പറമ്പ് സ്കൂൾ. തുടക്കം മുതൽ ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ഞാൻ നേരത്തെ ആലത്തൂർ ഹൈസ്കൂളിൽ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നൊരു സമയത്താണ് ഞാൻ അങ്ങോട്ട് വന്നത്. 1991 സെപ്റ്റംബർ 2 നമ്മൾ ഈ സ്കൂളിൽ പ്ലസ് ടു ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ജോസി ഓർഗിസ്റ്റി, സ്റ്റാഫ് സെക്രട്ടറി ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് സ്റ്റാഫ് സെക്രട്ടറി ആയിട്ട് തുടങ്ങി. ഈ സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാഫുള്ള ഒരു സ്ഥാപനം എന്ന് പറയാം. ഏറ്റവും വെൽ എക്സ്പീരിയൻസിനും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുള്ള സ്ഥാപനം കൂടിയാണ്. ഇവിടെ സ്കൂളിനെ പറ്റി പറയുകയാണ്, ഞാൻ വരുന്നത് 2000 ഓരോ വർഷം തോറും കുട്ടികളുടെ പെർഫോമൻസ് കുറഞ്ഞു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വർഷം കുറച്ച് ആക്ടിവിറ്റി കാണിച്ച് ഈ കൊണ്ട ആക്ടിവിറ്റി വെച്ച് ഏറ്റവും നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ. ഇനിയും കുട്ടികൾ അല്പം കൂടി പഠനത്തിൽ അല്പം കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. സ്റ്റാഫിന് ആ ഒരു പ്രതീക്ഷയാണുള്ളത്. എല്ലാവിധ ആശംസകളും ഞാൻ ചെയ്യുന്നു. ഓരോ കുട്ടികളെയും നമുക്ക് രക്ഷിതാക്കളുമായിട്ടുള്ള പരിചയവും ശ്രദ്ധിക്കാനുമുള്ള അവസരമുണ്ടായിരുന്നു. മാത്രമല്ല അന്ന് പ്ലസ് ടു എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വന്നതായതുകൊണ്ട് സയൻസിനൊക്കെ 4 കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. കോളേജിലാണെങ്കിൽ അന്ന് നിലനിൽക്കുന്ന സമയമായിരുന്നു. അന്ന് പ്രീ ഡിഗ്രി എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു വിഷയത്തിൽ 3 സബ്ജക്റ്റ് പഠിച്ചാൽ മതിയായിരുന്നു വിധത്തിലായിട്ട്. അപ്പോൾ 4 സബ്ജക്റ്റ് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ആദ്യം ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് റെഡിയായി. പിന്നെ കൂടുതൽ പ്ലസ് ടു മാത്രമായപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടി, ബാച്ചിൻ്റെ എണ്ണം കൂടി. ഇപ്പോഴെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏകദേശം 1100 കുട്ടികളാണ്, 1200 കുട്ടികളാണ് 2020. കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയും മൊത്തത്തിൽ വരുമ്പോൾ ആ ഒരു നമുക്ക് രക്ഷിതാക്കളുമായിട്ടുള്ളൊരു ബന്ധം, അതിൻ്റെ യഥാർത്ഥ പിന്നെ വില നിലവാരം അല്ലെങ്കിൽ യഥാർത്ഥ നിലവാരമൊക്കെ കണ്ടെത്താനായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്. എങ്കിലും കഴിവതും ഞങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇവിടെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ മൊത്തം 9 ബാച്ച് നിലവിലുണ്ട്. ഈ എല്ലാ ബാച്ചും, അതായത് സയൻസും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സ്വാഭാവികമായിട്ടും വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഒരു ആ ഒരു ടഫ്നെസ് മാറാനുള്ള ഒരു നടപടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയം എന്നുള്ള നിലയിൽ വളരെ സീരിയസ് ആയിട്ട് കുട്ടികൾ കെട്ടിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇംഗ്ലീഷ്. നമസ്കാരം, എൻ്റെ പേര് സജീന എന്നാണ്. ഇവിടെ ഞാൻ ഹിന്ദിയാണ് എടുക്കുന്നത്. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം 100% വിജയം തരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. കുട്ടികളാണെങ്കിൽ തന്നെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അബ്ദുൾ റഷീദ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. 1998 കൊമേഴ്സ് ഇവിടെ കല്ലേപ്പറമ്പ് സ്കൂളിൽ വന്നത്. മൊത്തം 4 ഹയർ സെക്കൻഡറി അധ്യാപകരാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. ഒരു രാജശ്രീ ടി കെ, പിന്നെ രാജേഷ് വി ബി, പത്മേഷ് ടി പി, മൊത്തം 4 പേര് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. 98 മുതൽ കേരളത്തിൽ കൊമേഴ്സ് വന്ന അന്ന് മുതൽ നമ്മുടെ കല്ലേപ്പറമ്പ് സ്കൂളിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഏകദേശം 97 to 99% റിസൾട്ട് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. നല്ല പ്രകടനം കാഴ്ച വയ്ക്കുന്നു എല്ലാവരും. മറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട എക്കണോമിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും എല്ലാം നല്ല പ്രകടനമാണ് കാഴ്ച വയ്ക്കുന്നത്. മൊത്തത്തിൽ നല്ല. ഞാൻ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ടീച്ചറാണ്. ഞങ്ങൾ 3 ടീച്ചേഴ്സാണുള്ളത്. ഇവിടെ ആകെ 3 കൊമേഴ്സ്, 1 ഹ്യൂമാനിറ്റീസ്, അങ്ങനെ 4 ബാച്ച് ഉണ്ട്. ഈ 4 ബാച്ചിലും കമ്പൽസറി ആയിട്ട് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. 1998 മുതലാണ് ഇവിടെ ആദ്യം കൊമേഴ്സ് ബാച്ച് വന്നത്. പിന്നീട് മറ്റ് ബാച്ചുകളും അതിന് ശേഷം വന്നതാണ്.
എക്കണോമിക്സ് സബ്ജക്റ്റ് ഈ രണ്ട് ബാച്ചിലും ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സിലും ഒഴിച്ചു വിടാൻ പറ്റാത്ത കമ്പൽസറി സബ്ജക്റ്റാണ്. ഇവിടെ കുട്ടികൾക്ക് നല്ല നിലവാരത്തിൽ എക്കണോമിക്സ് സബ്ജക്റ്റ് മാർക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 100% വിജയം നേടിയിട്ടുണ്ട്. മൂന്ന് ടീച്ചേഴ്സും ഒരു ടീം വർക്കായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ച വെക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. 90s ഹയർ സെക്കൻഡറി കോഴ്സ് ആരംഭിക്കുന്നത്. അതുവരെ പ്രീ ഡിഗ്രി ആയിരുന്നു. പിന്നീട് 97 ഇവിടെ കൂടുതൽ ബാച്ചുകൾ വന്നു. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളൊക്കെ വന്നോട് കൂടിയിട്ട് കൂടുതൽ അറബി വിദ്യാർത്ഥികൾ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 അറബി പോസ്റ്റുകൾ സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോഴിവിടെ 2 ഇയറിലും കൂടിയായിട്ട് ഏറെക്കുറെ ഒരു 500 താഴെ കണ്ട് കുട്ടികൾ അറബി പഠിക്കുന്നുണ്ട്. സ്റ്റേറ്റിൽ തന്നെ നല്ല നിലവാരമുള്ള രൂപത്തിലാണ് അറബി പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1984 വന്നപ്പോഴേ ഇവിടെ 711 വിദ്യാർത്ഥികളും 29 അധ്യാപകരും, ഞാൻ ഉൾപ്പെടെ 29 അധ്യാപകരും മാത്രമേ. അങ്ങനെയുള്ള ഒരു കൊച്ചു സ്ഥാപനം ഇന്ന് 2008 ആയപ്പോഴേക്കും അത് വളരെ വലുതായി ഒരു ഉയർന്ന തലത്തിലുള്ള ഹയർ സെക്കൻഡറി ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ദൃക്സാക്ഷിയാണ്. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലഘട്ടത്തിലും ജനങ്ങൾ, ആ മാത്രമല്ല വിദ്യാഭ്യാസം ലഭിച്ചതിന് ശേഷം ഓരോരുത്തർക്കും ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു. നാട് തന്നെ വലിയൊരു മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. അതിന് വലിയൊരളവ് വരെ നമ്മുടെ സ്ഥാപനം പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ സംശയമില്ല, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് എവിടെ പോയാലും കല്ലിങ്ങപ്പറമ്പിലുള്ള കുട്ടികൾ എവിടെ ചെന്നാലും ഒരാളെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും എവിടെയായാലും ഏത് ഓഫീസിലാണെങ്കിലും ആരെങ്കിലുമൊക്കെ ലോകത്തിലെ ഭാഗങ്ങളിൽ പഠനത്തോടൊപ്പം കലാകായിക മേളകളും ഇവിടെ ഭംഗിയായി നടത്തപ്പെടുന്നു. ആദ്യമായി തോന്നപ്പോൾ ഇവിടെ ഒരു യുവ രംഗത്ത്, കായിക രംഗത്ത് പൊതുവേ ഒരു ഇതില്ലായിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നാന്ന് ഒരു ബാലപാഠം ഈ സ്കൂളിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഞാനാണ്. ഇപ്പോൾ കുട്ടികൾ അത്യാവശ്യം പെർഫോം ചെയ്തു. ഹയർ സെക്കൻഡറിയിൽ പ്രൈസ് ഓർമ്മയില്ല. തോറ്റു കഴിഞ്ഞിട്ട് മുന്നത്തെ പ്രാവശ്യം റണ്ണേഴ്സ് അപ്പായിരുന്നു. പോളിടെക്നിക്കൽ ടീമിലും മറ്റു ടീമുകളൊക്കെ കയറി. പിന്നെ അണ്ടർ 19 കുറേ ടീമുകൾ ഇപ്പോൾ റവന്യൂ ചെയ്തവരൊക്കെ കയറിയിരുന്നു. ക്രിക്കറ്റ് ടീമിൽ ഈ പ്രാവശ്യം ഒരു 5-6 കുട്ടികൾക്ക് സെലക്ഷനും കിട്ടി നമ്മുടെ സ്കൂളിൽ. അതൊക്കെ നമ്മളെ ക്രിക്കറ്റിൻ്റെ നമ്മളെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ കിട്ടിയത്, നമ്മുടെ പ്രയത്നം കൊണ്ട് തന്നെ കിട്ടിയത്. പിന്നെ പര്യാപ്തമായ ഗ്രൗണ്ട് ആയിട്ട് പോലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫുട്ബോൾ നമുക്ക് അത്യാവശ്യം പ്രാക്ടീസ് നടത്താറുണ്ട്. പക്ഷേ അതും അവരും നല്ല പഠനം കാഴ്ച വെച്ചു. ഞാൻ 27 ഇവർക്ക് മാസ്റ്ററില്ല. പിന്നെ ചെറിയ കുട്ടികളായിരുന്നു, മാസ്റ്ററിലാണ് കൊണ്ടു കൊടുക്കുന്നത്. ഷോർട്ട് പുട്ട് ഒന്നും ചെറിയ കുട്ടികളായി എഴുതിയില്ല കൊടുക്കുന്നത്. പിന്നെ മാസ്റ്ററില്ല, പിന്നെ സ്റ്റാൻഡേർഡ് ടീച്ചർ, അറ്റൻഡൻസ്. കലാരംഗത്ത് ഹയർ സെക്കൻഡറി വിഭാഗം മികച്ച ഫോം നിലനിർത്തുന്നു. മലപ്പുറം റവന്യൂ ജില്ലയിൽ 3 തവണ ചാമ്പ്യന്മാരാവുകയും 1 തവണ ഫസ്റ്റ് റണ്ണേഴ്സ് ആവുകയും ചെയ്തു. ഇക്കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവത്തിൽ മികച്ച സ്ഥാനം നേടിയ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉറുദു കവിതാ രചനാ മത്സരത്തിൽ ഫസ്റ്റ് ഗ്രേഡോടുകൂടി വിജയിച്ച ഉമ്മുകുൽസുവിനെ നമുക്ക് പരിചയപ്പെടാം. ഒരു പ്രതീക്ഷിക്കാത്ത വിജയമായിട്ടാണ് അതിനെ കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ വിജയം എന്താണ്, ഈ സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സും പിന്നെ എല്ലാ കൂട്ടുകാരുടെ എല്ലാ സുഹൃത്തുക്കളാണത് കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ഈ സ്കൂളിലത്തെ എല്ലാവരുമാണ്. അതിലാണ് എനിക്ക് എൻ്റെ വിജയത്തിൻ്റെ അത് എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വീട്ടുകാരായാലും സ്കൂളിലത്തെ എല്ലാവർക്കും, പിന്നെ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഉറുദുവിൻ്റെ രചന മത്സരം തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് തുടങ്ങിയല്ല എന്നെ, എനിക്ക് തന്നെ അത് ഫസ്റ്റ് ഞാൻ സ്കൂളിൽ നേടിക്കൊടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ വിദ്യാലയത്തിലെ UP സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർത്തുവെക്കിയ ബയോഗ്യാസ് പ്ലാന്റ് വളരെ ശ്രദ്ധ നേടിയിരുന്നു. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ആണ് ഈ ചെലവ് കുറഞ്ഞതായ പാചകവാദത്തിൽ. അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതായ ഈ ബയോഗ്യാസ് പ്ലാന്റ് ജില്ലാ ശാസ്ത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ജില്ലാ വന്നേരി ഹൈസ്കൂളിൽ നടന്നതായ ജില്ലാ ശാസ്ത്രമേളയിൽ 2nd സ്ഥാനവും എ ഗ്രേഡും നേടി വിജയിച്ചതായ ബയോഗ്യാസ് പ്ലാന്റാണ്. ഈ വിദ്യാലയത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഗണിതശാസ്ത്ര ക്ലബ്ബ് നമുക്ക് മാതൃകയാണ്.
സംസ്ഥാന തലത്തിൽ നേട്ടം കൊയ്ത ഇതിന്റെ പ്രവർത്തകർ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ബേസിക് സ്കൂൾ, ഈ സ്കൂളിലെ മാത്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. ഞാൻ വിപിൻ, ഈ സ്കൂളിലെ മാത്സ് ക്ലബിലെ അംഗമാണ്. ഈ സ്കൂളിലെ മാത്സ് ക്ലബ് അനുദിനം വികസനം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മാത്സ് ക്ലബിൻ്റെ ഒരു ഇനത്തെക്കുറിച്ച് പറയുന്നതിനുള്ള രണ്ട് പ്രതിനിധികളാണ് ഞങ്ങൾ. സാധാരണ ക്ലബ്ബുകളെ അപേക്ഷിച്ച് സാധാരണ ക്ലബ്ബുകൾ എന്ന് പറയുന്നത് തുടക്കത്തിലുള്ള ഒരു ആവേശം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ മാത്സ് ക്ലബ് ഈ മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് അനുദിനം വികസനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം അവിടെ അതിൻ്റെ വരും വർഷങ്ങളോടും അതിൻ്റെ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാത്സ് ക്ലബ് നമ്മുടെ സ്കൂളിൻ്റെ അകത്തും പുറത്തും ഒരുപോലെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാത്സ് ക്ലബിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരുപാട് സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് നേരിടാൻ മാത്സ് ക്ലബിൻ്റെ ആകെ കൂടെ ഉണ്ടായ ഒരു ദുഃഖകരമായ സംഭവം ഈ സ്കൂളിലെ ഹിന്ദി അധ്യാപികയായിരുന്ന ജിജ ടീച്ചറുടെ മരണം മാത്രമായിരുന്നു. കൂടാതെ ഈ മാത്സ് ക്ലബിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ആദ്യമായി ഞങ്ങൾ ഒരു ശാസ്ത്രമേളയിൽ പങ്കെടുത്ത് 2003 വെച്ചാണ്. ആ ശാസ്ത്രമേള പൊന്നാനി AV ഹൈസ്കൂളിൽ വെച്ചായിരുന്നു. അവിടെ കേവലം ഒരു സെക്കൻഡ് മാത്രമാണ് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചിരുന്നത്. ഒരു സംസ്ഥാനത്ത് പങ്കെടുക്കാനുള്ള ഒരു പ്രതിനിധിയെ ഈ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 2004 അത് ആലത്തൂർ വെച്ചാണ് നടന്നിരുന്നത്. അപ്പോൾ UPയിൽ നിന്ന് ഞങ്ങൾക്ക് അവിനാശ് എന്നൊരു കുട്ടി സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ ഈ MSM HSSനെ പ്രതിനിധീകരിച്ച് ഈ സ്കൂളിൽ നിന്ന് മടങ്ങി. 2005 ചേലമ്പ്ര ARNagar ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ശാസ്ത്രമേള. അതിൽ ഞങ്ങൾക്ക് ഓവറോൾ 3rd ലഭിച്ചു. അത് തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലായിരുന്നു. ഇതിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിനെ പ്രതികരിച്ച് 2 കുട്ടികൾ സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ പങ്കെടുത്തു. പിന്നീട് 2006 പരപ്പനങ്ങാടി SNM HSS സ്കൂളിൽ വെച്ചായിരുന്നു ശാസ്ത്രമേള. അതിൽ ഞങ്ങൾ വളരെ ദുഃഖിതരായി. ഒരു സെക്കൻഡ് മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനുശേഷം 2007